തനിക്ക് വീട് തെറ്റി. ഇത് വിദ്യയും വീണയൊന്നും അല്ല അമ്മുവ. ഇല്ല, എനിക്ക് തെറ്റിട്ടില്ല. ഇത് വിദ്യ തന്നെയാ. നീ എന്താ കളിക്കുന്നത്? മര്യാദക്ക് പോണം. ഞാൻ കള്ളും കഞ്ചാവും അടിച്ചിട്ടില്ല, എനിക്ക് നല്ല ബോധമുണ്ട്. മര്യാദക്ക് പോണോ അതോ പോലീസിൽ വിളിക്കണോ? ഓളും ഏട്ടൻ പോവാ. പോട്ടെ, ഓളും വിഷമിക്കണ്ട. അകത്ത് കേറാൻ പറഞ്ഞ പിന്നെ ഓരോരുത്തർമാരുണ്ട്. അങ്ങ് ഭ്രാന്തായിട്ട് കേറ്. അവള് കുറച്ചു നേരം കൂടെ കളിച്ചോട്ടെ. നിനക്ക് വിശപ്പുണ്ടെങ്കിൽ നീ ഭക്ഷണം കഴിച്ച് കിടന്നുറങ്ങിക്കോ. നീ ഉച്ചയ്ക്കൊന്നും കഴിച്ചില്ലേ? ഇവള് വന്ന പിന്നെ എന്നെ കൊഞ്ചക്കയോ ഒരു നല്ല വാക്ക് പറയോ ഒന്നും ഉണ്ടായിട്ടില്ല. എല്ലാം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. മോൾ അകത്ത് എന്ന് ഭക്ഷണം കഴിച്ച് കിടന്നുറങ്ങ്. അങ്കിൾ ഈ ആന്റി ഒന്ന് കൊഞ്ചിക്കിട്ടെ. വേണ്ട മോൾ, വിളിച്ചു ഇനി മോള് വന്നേ. എഞ്ചിരടാ എഞ്ചിരട പൊന്നെ. അയ്യടാ തള്ള കൊഞ്ചാ വന്നിരിക്കുക. ഉയിലിക്ക് വെക്കേണ്ട സമയായി. എന്നിട്ട് വന്നെങ്ങനെയാണ്? പിന്നെ നിന്നെ കൊഞ്ചിക്കാനുള്ള കരാറിലാണല്ലോ ഞാൻ കെട്ടിയത്. അച്ഛന് കത്തെഴുതും. നല്ല അച്ഛൻ. ഗേറ്റ് അടച്ച് മോളകത്തേക്ക് പോയിക്കോ. നീ എന്നെ ഇങ്ങനെ നോക്കണം? എന്നെ മറന്നോ മോളെ? ഞാൻ നിന്റെ ഏട്ടനാ, എന്റെ വിനുവേട്ടൻ. സത്യമായി ഞാൻ നിന്റെ ഏട്ടനാ. നോക്ക് നോക്ക് വേണ്ടി എന്തൊക്കെയാ ഏട്ടൻ കൊണ്ടുവന്നിരിക്കുന്നതെന്ന്. ഇതാ എടുത്തു എടുത്തു. Thank you.
മോളിത് കണ്ടോ? എന്നാടാ ഞാൻ കാണിച്ചാടാ. വിദ്യമോളെ, നിനക്ക് വേണ്ടി നിന്റെ വിനുവേട്ടൻ എന്തൊക്കെ ഒരുക്കിയിരിക്കുന്നു നോക്കിക്കേ. മോള് പേടിക്കണ്ട കേട്ടോ, ഞാൻ നിന്റെ ഏട്ടനാ. എന്റെ വിദ്യ മോൾക്ക് മതിയാവോളം ഇവിടെ കളിച്ച് നടക്കാം. ഇല്ല, അത് നിന്നെ അറിയാത്ത ആരൊക്കെയോ വിളിക്കുന്ന പേരല്ലേ. എന്റെ അനിയത്തിയെ ഞാൻ തന്നെ ഇട്ട പേര് വിളിക്കാനാണ് എനിക്കിഷ്ടം. വിദ്യ, വിദ്യമോൾ. അങ്ങനെ നിക്കട്ടെ നിക്കട്ടെ നിക്കട്ടെ, സൈക്കിൾ ഓട്ടിയത് മതി, ഇനി നമുക്ക് വേറെ കളിക്കാം. അയ്യോ, ആന്റി ഉണർന്നിട്ടുണ്ടോ? എനിക്ക് പോണം. ഏട്ടനെ തളിച്ചാക്കി പോവല്ലേ മോളെ. ആന്റി ഉറങ്ങുന്ന സമയത്ത് നാളെ വരാം. ഓക്കെ, ചേട്ടൻ പോയിട്ട് നാളെ വരാം. ടാറ്റാ. 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 ടാറ്റാ.